എല്ലാവർക്കും ജിമ്മിസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു കൂർക്കും പോർക്കുള്ള റോസ്റ്റാണ്. ഇത് നാടൻ രീതിയിലെ അങ്കമാലി സ്റ്റൈലിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കും നോക്കാം. അങ്കമാലി സ്റ്റൈലുള്ള പോർക്കും കൂർക്കും തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ പോർക്കും 1/2 കിലോ കൂർക്കയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് പോർക്കിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. മസാല തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇവയെല്ലാം നന്നായി ചൂടാക്കിയെടുക്കാം. പൊടികളൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ച്, കുക്കർ ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1/4 പച്ചമുളക് ചതച്ചത് ഇവ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ വാടി വന്നിടങ്ങിയിട്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. നന്നായി ചൂടാക്കിയെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഈ വിനാഗിരി ചേർത്തിരിക്കുന്നത് പോർക്ക് ഉടഞ്ഞു പോവാതിരിക്കാനും പിന്നെ അതുപോലെ ഒരു പുളിരസത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. സവാളയൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി നമ്മൾ ചൂടാക്കി മാറ്റി വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് എണ്ണയിലൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി പോർക്കിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന പോർക്ക് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. പോർക്ക് നല്ലോണം മസാലയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് വേവിച്ചെടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, 1/2 കപ്പ് തന്നെ മതി കേട്ടോ. നമുക്ക് ഈ പോർക്ക് വേവുമ്പോൾ അതൊന്ന് വെള്ളം ഇറങ്ങി വരെ. ഇനി നമുക്ക് പോർക്ക് വേവിച്ചെടുക്കാം. പോർക്കൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കൂർക്ക ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ പോർക്കിൽ വിനാഗിരി അതേപോലെ വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ വഴറ്റാനുള്ള. അപ്പോൾ അതുകൊണ്ട് ഈ പോർക്കിൻ്റെ വെള്ളയൊന്നും ഉടയാതെ കിട്ടിയിട്ടുണ്ട്. നല്ല കറക്റ്റ് പാകമായിട്ട് വെന്തിട്ടുമുണ്ട്. ഇനി നമുക്കിതിലേക്ക് കൂർക്ക ചേർത്ത് കൊടുക്കാം. കൂർക്ക ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ പോർക്കിലത്തെ നെയ്യും ആ മസാലയൊക്കെ കൂർക്കയിലേക്ക് പിടിക്കുകയും ചെയ്യും ഇങ്ങനെ ഒരുമിച്ച് വേവിക്കുമ്പോൾ. പോർക്കും കൂർക്കയും നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 വിസിൽ വരുന്ന രീതിയിൽ വേവിച്ചെടുത്താൽ മതി. കൂർക്കയ്ക്ക് ഒരുപാട് വേവൊന്നുമില്ലല്ലോ. പിന്നെ ആ നെയ്യും ആ ഉപ്പും മസാലയൊക്കെ കൂർക്കയിലേക്ക് പിടിക്കുമ്പോൾ നല്ല രുചിയാണ്. പോർക്കും കൂർക്കയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുത്തേക്കാം. താളിക്കാനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം, പോർക്കും കൂർക്കയും വേവിച്ചതിൻ്റെ. ഇത് ചേർക്കുന്നത് ഒരു ടേസ്റ്റ് കിട്ടാനും പിന്നെ ഒരുപാട് വെളിച്ചെണ്ണ ചേർക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചേർക്കണത് കേട്ടോ. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെളുത്തുള്ളി അരിഞ്ഞതും
ഒരു നാല് പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ടുള്ളതും ഒരു കപ്പ് ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. നാടൻ മസാലക്കൂട്ടാണല്ലോ, അപ്പം ഇതിൽ കൂടുതൽ നമ്മൾ കറിവേപ്പിലയാണ് ചേർക്കുന്നത്. ഇപ്പം നമുക്ക് കൂർക്കയില്ലെങ്കിലും കായിട്ടിട്ട് ഇതേപോലെ വെക്കാട്ടോ. പിന്നെ കൂർക്ക നന്നാക്കണ ഒരു വീഡിയോ ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട്, അത് ഐക്കാർഡിൽ കൊടുക്കുകയും ചെയ്യാം. വളരെ ഈസി ആയിട്ട് നമുക്ക് കൂർക്ക ചെയ്തെടുക്കാൻ പറ്റും. കൂർക്ക വെച്ചിട്ടുള്ള വിഭവങ്ങൾ മുൻപ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാട്ടാ. ചുവന്നുള്ളിയൊക്കെ വഴന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്കയും പോർക്കും ചേർത്ത് കൊടുക്കാം. പോർക്കും കൂർക്കയൊക്കെ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. പോർക്കും കൂർക്കയും മസാല തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇന്നത്തെ ഞങ്ങളുടെ അങ്കമാലി രീതിയിലുള്ള കൂർക്കയും പോർക്ക് റോസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങൾ ജിമ്മൂസ് വേൾഡിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.